You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say, I need you now. Here I am, turn around. One more time, I need you now. That I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say, I need you now. Ooh. Said that I'd be fine without you. I'm
Thank you.
tell me all the things you've done for love. All the things you've done for love. Oh, hold tight to keep from cold. Tell you all the things I've done for love. All the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you. Say, I did it all.
lived. Peace.
ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുകയും ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി ഇഷ്കാരം വെള്ളം പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ അന്യോന്യം സീരിയൽ ചെയ്ത് കൊള്ളുള്ള ഇവ തന്നിൽ ഉണ്ടാവുകയും ചെയ്യണമേ. സദാ തന്മകളിൽ സമ്പന്നനും തിന്മകളും ദൈവിക അനുഗ്രഹങ്ങളെ
നീ അനശ്വരമായ വിളിപ്പുള്ള ഗുരുവിനും അനാഥിന്റെ എല്ലാ ദരക്ഷകൾക്കും മരണത്തിനും അതീതമായിരുന്നു. തന്റെ സൃഷ്ടിയാകരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോടെ സഹായിക്കണം. അതിന് ശക്തി കിതക്കുള്ള വിശ്വാസത്തെയും നിന്റെ വിശുദ്ധ ഐശ്വര്യപ്പെടുത്തി മഹത്വപത്രത്തിൽ അതിനെ നിനക്ക് മധുവാക്കി തീർക്കുകയും ശത്രുതയും ചെയ്തു. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയെ പ്രകാശിത്താൻ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി അതിന് നിങ്ങളെ അനുവദിത്താൻ നിന്നോട് നിവസിപ്പിച്ചു. പരിശുദ്ധ ശ്രീഹന്മാർമാരുള്ളവരായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോദിനങ്ങളെ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹത്തിൽ ചെയ്യുകയും ചെയ്യപ്പെട്ട ആനന്ദം മോദിനെ കൂടി ഏകിപ്പിക്കുകയും ചെയ്യുന്ന ചേച്ചിയാകുന്നു. ദൈവമായ കർത്താവിന്റെ ബലഹീനതാസന്നെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായി ഞാൻ വിശുദ്ധമായി തരുവാൻ സകലയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണനും നിറവുള്ളവരുമായി തിരുവാരണയാക്കണമേ. കർത്താവ്, ഇവരുടെ വിവാഹം സാരമാരണ്യങ്ങളിലെന്നും മ്ലേച്ഛനയിൽ നവതിരിക്കുവാൻ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ്, ഈഹത്തിലും ഫലത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ ഈ മണവളെ ഇവരുടെ ആയുഷ്കാലം മുഴുവനും പ്രമാദങ്ങളിലൊന്നും സ്നേഹത്തോട് ഇവർ അനുഗ്രഹിക്കപ്പെടുകയും ഇടപെടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധമായി ശ്രമിക്കുകയും ചെയ്യുമാറാകണമേ. No.
പരസ്പരം വിവാഹം സമർപ്പിക്കുവാനാകണമേ മണവാടിന്റെ രക്ഷകനാണ് ലഭിക്കുകയും മണവാടി ശാശ്വതമായ മനോഹര പുഷ്പങ്ങളും ചെയ്യുമാകട്ടെ. ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ബന്ധവും ചേർച്ചയും യോഗ്യമായിട്ടെ. ഇവരിൽ സ്നേഹം അക്ഷയമായ സൗന്ദര്യപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സമ്പൂർണമായ സ്വത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ,
നിന്റെ മഹിമയുടെ ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നതിന്റെ കരുണ സമൃദ്ധിയായി നിന്റെ ായ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതായി
അങ്ങനെ വിവാഹം കഴിക്കുന്നതെന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ആ കുഞ്ഞിനെ പറഞ്ഞത് അവൾ പറഞ്ഞത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നത്. ഒരു വിധത്തിൽ അത് അർത്ഥപൂർണമായ ഒരു മറുപടിയാണ്. പലപ്പോഴും സന്തോഷിക്കുന്നവളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം പങ്കിടുവാൻ തക്കവണ്ണം ഒരു പങ്കാളിയെ ദൈവം നൽകാൻ നിങ്ങൾക്ക് പരസ്പരം തരികയാണ്. ഇതിലൂടെ ദൈവം നിങ്ങളെ വാഴ്ത്തുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഉടനീളം പറയുന്നു, അബ്രഹാമിനോടുകൂടി ഇരുന്നതായ ദൈവം, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും കൂടി ഇരുന്നതായ ദൈവം, ഇസ്ഹാക്കിനോടും റബേക്കായിട്ടും കൂടി ഇരുന്നതായ ദൈവം, ഇങ്ങനെ യാക്കോബിനോടും ദാനിയേലിനോടും കൂടി ഇരുന്നതായ ദൈവം, ഇവരെല്ലാവരും ആ മാതൃക കണ്ടുകൊണ്ട് ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ സന്തോഷം എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവികമായ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ തക്കവണ്ണം ഇവയാണ്. ഈ ലോകത്തിൽ ധനം അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ പദവി, ഇതൊന്നും നമുക്ക് നിത്യമായ സമാധാനം നൽകുകയും നമുക്ക് നിത്യമായ സമാധാനം നൽകുന്നത് ദൈവം മുഴുവൻ മാത്രമാണ്. ദൈവത്തിലുള്ളതായ ആശ്രയം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഫിലോസഫോസ്വരൻ പറയുന്നതായ കാര്യം നമുക്ക് അറിയാമല്ലോ, ഉമ്മാനോ ഉടുപ്പാനോ ഉണ്ടായെങ്കിൽ മതി എന്ന് വിളിക്കുക. അതാണ് അവിടെയാണ് ദൈവത്തിന്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. മതി എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് നമ്മളുടെ ജീവിതം സന്തോഷപൂർണ്ണം ആയി തീരുന്നത് എന്ന് പറയുന്നത്. ആൽവിനും ജസ്റ്റിയും അവരുടെ വിവാഹം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഉറപ്പിച്ചു. അവര് ദിവസം ഒന്നിച്ച് അല്ലെങ്കിൽ ഒരേ രാജ്യത്ത് ജോലി ചെയ്യുന്നു, വിദേശത്ത് ജോലി ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ കൃപകൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കടന്നു വന്നതായ എല്ലാവരും, വൈദികരും അതുപോലെ തന്നെ ഈ ജനസമൂഹവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി മധുരതരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തീരണമെങ്കിൽ ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ ദൈവം കൂടെ ഉണ്ടാകണം എന്നുള്ളതായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തെ നിങ്ങൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സംഗതിയാകട്ടെ. ദൈവമാകുന്നു നിങ്ങളെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതായ ബോധ്യവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഉദാശിയുടെ രണ്ടാമത്തെ ശുശ്രൂഷയിലെ ഉദാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് മണവാട്ടി ഓടുകളും മാറ്റി നിൽക്കാവുന്നതാണ്. അവരുടെ കൂട്ടത്തിലെ ഓടാ ദിനേ വാണി
നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്ന് ആനന്ദമുണ്ടെന്ന് ധരിക്കണത് പിതാവും പരിശുദ്ധയാളോവേ സന്തോഷോല്ലാസത്തോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടി തിരുസന്നിധിയിലാഹ്ലാദിക്കുകയും ചെയ്യുമാറങ്ങണമേ ഭാർഗവും ബബകോട് ശുഭാലവേ ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാലടിക്കപ്പെടുന്നതെല്ലാം ഒഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവൻ തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടുകൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായി കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങളിൽ ആശ്രമിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. വർഗമോ കുലഭൂതിയോ സ്വതമായ പറക്കുമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ കൃപാപ്രവാഹത്താൽ നിശ്ചയമായ നിസാരനായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്ണേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവാ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നിന്നെടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെ പ്രത്യേകിച്ച ഇവിടെ സന്നിഹിതരായി
നിന്റെ കരുണയുടെ നിഴലിലും ദയവിന്റെ തണലിലും അഭയപ്രാപിച്ചിരിക്കുന്ന ഇവരെ നീ അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ധരിക്കുവാൻ നിന്റെ ന്യായപ്രമാണമാർഗത്തിൽ ഇവരെ കാത്തായിശ്വാസമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥലമായി വർദ്ധിക്കുവാനാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാൻ ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേദക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തീക്ഷ്ണതയുള്ളവരും മാറ്റി നിൽക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യ പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അതിക്രമിക്കുന്നവരും മാറ്റി നിൽക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായിട്ട് മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമരും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും കരഞ്ഞു മാറക്കുമോ ഘോഷോ ഇവരെ നീ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരാ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന്റെ
ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇവരും തിരുവലത്ത് ബാധ്യതകൊണ്ട് അതിന്റെ വെറുതെ ദർശിക്കുകയും നിനക്ക് പിതാവിന് പരിശുദ്ധ റൂഹായിരിക്കും ശ്രീ സ്തോത്രം പറക്കുമോ ഓശോ നിങ്ങളുടെ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വമുമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനും അവൾ കളകരിക്കുകയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഓമശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അപേക്ഷ ഈ കാലത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യ പുരുഷനും അവർ ഇരുവരും ഏക ശരീരമായിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ ബഷിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാണ് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സമർത്ഥാവിനെ ആദരിക്കുകയും വേണം. മക്കളെ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാൻ ഭൂമിയിൽ ദീർഘായുസ്സുമായി ഇരുപ്പാലുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്വത്തോടു കൂടിയ പ്രതിഭകൽപ്പനയാകുന്നു. Thank you.
ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
ഈ മണവാളനായ മസിഹായ യഥാർത്ഥവാദിന്റെ മണവാളത്വത്തോൾ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മസിഹാദിന സഭ എന്ന പോലെ നിങ്ങളുടെ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വനത്തിലേ വന്ന നിങ്ങളെല്ലാം ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന തോതിൽ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽക്കരസായ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കുകളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാഖിലും ഇസ്ഹാഖ് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറങ്ങരുത് പറഞ്ഞുകൊണ്ട് ദൈവം ലോകനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാഖിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിലൊന്ന് പനിവറ്റും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമായിരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്ധ്യപിതാവിനാൽ നിങ്ങളുടെ നിലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും മാംസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മകത്തും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോട് എന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുതുഭാഗത്തെ കടലെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി ഭവിക്കട്ടെ. നാമെല്ലാവരുടെയും മരിച്ചുപോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനാൽ സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതികരേറ്റ ബർഖുമോ ഹോശോ വബ്ഖുൽ സുബാനല്ലവൽബീ.
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സാഹിത്യങ്ങളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ടാകും. ഇത് വിശ്വസാപിതാക്കന്മാരും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാരെന്നേ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവേശം ശിഹാന സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിക്കൊണ്ട ഏവിയുടെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. അതേ വിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ സന്നിധി മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലം ഏൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുവിടെയായിരിക്കും. പട്ടക്കാരനും ഷെമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും പടവാളിലും പടവാളിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന സമൃദ്ധിയായ ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജനീയമായും കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാണ് കർത്താവേശുശിഖായുടെ വരത്തിലേ എന്നേക്കും നിങ്ങളിൽ ആവശ്യമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വിടിയെ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നന്ദനായിരുന്നാലും ഭാര്യയ്ക്ക് ദരിപ്പം നൽകണം. സപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് ആവശ്യമിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന് പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടുകൊള്ളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് ശിഷ്യയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടാക്കുമാറാകട്ടെ. ഒരു
speak. Oh my.
is yours. If the stars, they all burn out, oh, and every hill comes crashing down. Just imagine.
I'm the boy in the movie scene who just wants to leave and never come back. And you're the perfect company. You got dreams like me. Please, can you take me away? So let me ride away with you. Into the dark, into my heart, I follow you. Let me ride away with you. So let me ride. Los Angeles burns today. Magnesium fills the air, and the sky is a reflection of a weakened and cold despair. She wasn't so far from you, two stones from the same blue sea. It could have been anyone. You could have been right for me. I wanna breathe you in. Is every moment ahead, and we still have a ways to go. For now, I will take your hand, treasure what I get to hold. I wanna breathe you in. Is every moment. Is every moment of
its time, it lingers in the night and wakes the darkest skies without a warning. You were just the same, waiting for the day to fall into my life one summer morning. I searched forever through the blue, spent the hours of my youth, and just when I thought I was through, I found you. I longed for a way for everything to change, and finally I'd have what I'd been seeking. A sudden gust of wind from nowhere we begin. It's like I dreamed you up while I was sleeping. Search forever through the blue, spend the hours of my youth, and just when I thought. സ്തോത്രം.
അങ്ങയുടെ കുഞ്ഞു പാദപീഠത്തിലേക്ക് അടികളെ സമ്മതം സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ്, ഇത്രത്തോളം ദൈവം സഹായിച്ച് എത്രത്തോളം ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, മനസ്സിലെ ആൽബിനെ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പൈതൽ പ്രായം മുതലെന്ന് വരെയും പൈതലിനെ അവിടുന്ന് പരിപാലിച്ചു, അവരുടെ വിദ്യാഭ്യാസത്തിലെ വളർച്ചയിലൊക്കെയും ജോലിയിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് വഴി നടത്തി ഇതൊക്കെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ ദൈവം കൊടുത്തനായി ദൈവത്തെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, അവരുടെ കർത്താവേ ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയൊരു കുടുംബത്തിലേക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിതം കർത്താവേ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടെ നിരയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം ഞങ്ങളെ പരിപാലിച്ചു അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളാൽ ദൈവം നിറച്ചല്ലോ കർത്താവ്, അവിടുന്ന് പരിപാലിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും മാതാപിതാക്കളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളെ അവിടെ ഏൽപ്പിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ മടക്കയാത്രയിൽ ദൈവസ്ഥാനത്തെയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെന്നെത്തും വരെയും ദൈവത്തിന്റെ കൃപയും സമാധാനം കൂടെ ഇരിക്കണമേ, അവരുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ സകലവും ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ അവരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം സകലവും ഉപേക്ഷിച്ചു Loving can hurt. Loving can hurt sometimes, but it's the only thing that I know. When it gets hard, you know it can get hard sometimes. It is the only thing that makes us feel alive. Sweeter in the morning when I look at your face, I love you. Oh, my little daughter, you're the meaning of grace, I love you. And I'm like, oh, take a little piece of my heart. Talking in your sleep, I wonder what you're dreaming up, dear. Well, don't keep you warm, there's a blanket of stars above here. And I'm like, oh, take another little piece of my heart. Place that we go when you look at the light and the splinters. Where there's plenty of gas to last us through the cold, cold winter. And I'm like, oh, take whatever's left in my heart.